ഇവ ജൂനിയേഴ്സ് പ്രീമിയം ക്ലാസ് ഫോർ ലെസ് പ്രൈസ് കേലുവേട്ടൻ സ്മാരക മന്ദിരത്തിന് സമീപം എടുഡി വടകര. ബസ് ജീവനക്കാരെ കുറിച്ച് പലപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മളിൽ പലരും കേട്ടിട്ടും പറയാറും ഒക്കെ ഉള്ളത്. അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും ഒക്കെ. പക്ഷെ അവരിലും നന്മയുള്ള ഒരുപാട് പേരുണ്ട്, നന്മ പറ്റാത്ത ഒരുപാട് പ്രവൃത്തികളുമുണ്ട്. അതൊന്നും പലപ്പോഴും അറിയപ്പെടാറില്ലെന്ന് മാത്രം. എനിക്ക് പിറകിൽ കാണുന്ന ഈ കൃതിക ബസ്സിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. ബസ് കോഴിക്കോട് പയ്യന്നൂർ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ്. ബസ് കൈനാട്ടിയിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ത്രീ ബസ്സിൽ തലകറങ്ങി വീണത്. വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരുന്നു. ഒരു യുവതി പയ്യന്നൂർ ഭാഗത്തേക്കാണ് ബസ് പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഡ്രൈവർ ബസ് അവിടെ നിന്ന് തിരിക്കുകയായിരുന്നു. ഒരു ആംബുലൻസ് കണക്കെ ഹോൺ അടിച്ചുകൊണ്ട് ബെല്ലടിച്ചുകൊണ്ട് ബസ് ആശുപത്രിയിലേക്ക് കുതിച്ചു. ആശുപത്രിയുടെ ഉള്ളിലേക്ക് അത്യാഹിത വിഭാഗത്തിന്റെ അടുത്തേക്ക് വരെ ബസ് കുതിച്ചെത്തി. ശേഷം ഡ്രൈവറും കണ്ടക്ടറും മറ്റ് യാത്രക്കാരുടെ സഹായത്തോടുകൂടി യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ ഇടപെടലിലൂടെ യുവതിക്ക് ഒന്നും സംഭവിക്കാതെ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അപസ്മാരമോ മറ്റോ ആണ് സംഭവിച്ചത്. എങ്കിൽ പോലും ആ ഒരു ഇടപെടൽ തന്നെയാണ് ശ്രദ്ധേയമായത്. ശേഷം ബസ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചു പറഞ്ഞ ശേഷമാണ് തിരികെ പോയത്. സംഭവിച്ച് കൈനാട്ടി വെച്ച സംഭവിച്ച എന്തൊരു ഒച്ച കേട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ വണ്ടിക്ക് വീണ് കിടക്കുന്നു. അപ്പോൾ തിരുത്തിട്ട് പൈസ ഉണ്ടാവും. ഞാൻ അവിടെ 50 നോക്കുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോമേ കിടക്കുകയത്. പിന്നെ ആരൊന്നും ചോദിച്ചില്ല, അവിടെ തിരിച്ചു നേരെ ഐസിലേക്ക് കൊണ്ടുവന്നു. അവിടെ എടുത്തിറക്കി സെച്ചറെ കിടത്തി നമ്മൾ തിരിച്ചുപോയി. വീട്ടിൽ പോകാൻ പറ്റിയില്ല, വണ്ടിക്കത്ത് കിടക്കുകയത്. ഒരു 4:45 പയ്യന്നൂർ ഭാഗത്തേക്ക് തിരിച്ചു കൈനാട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവരെക്കുറിച്ച് അവർ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ, ആ സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ ആശുപത്രി അവിടെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ അവർ അറിയിക്കാന്ന് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് അവരെക്കുറിച്ച് വിവരമൊന്നുമില്ല. അല്ല, അവർ നമ്മളെ ആ രോഗിനെ നമ്മൾ കണ്ടിട്ടില്ല, അവർ വീട്ടുകാരെ ഇതുവരെയും കണ്ടിട്ടില്ല. അത് ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് തലശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത്. ലാസ്റ്റ് ട്രിപ്പ് അത് പയ്യന്നൂർ പോകാൻ പറ്റിയില്ല, ലേറ്റ് ആയതുകൊണ്ട് കണ്ണൂർ വരെ വെച്ചു. വീട്ടിൽ പോകാൻ പറ്റിയ വണ്ടിക്ക് കിടക്കുകയത്. സമയം വൈകിയത് കാരണം പയ്യന്നൂരിലേക്കുള്ള ട്രിപ്പ് കട്ടായി. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഉൾപ്പെടെ വീട്ടിലേക്ക് പോവാനും കഴിഞ്ഞില്ല. സമയം ലേറ്റ് ആയതുകൊണ്ട് ബസ്സിൽ കിടക്കേണ്ടിയും വന്നു. എങ്കിൽ പോലും അവർ ചെയ്ത ആ ഒരു നന്മ, ആ ഒരു നല്ല പ്രവൃത്തിയെ നമ്മൾ കാണാതെ പോവരുത്. ഈ ഒരു ബസ് ജീവനക്കാർക്കാവട്ടെ നമ്മുടെ ഒക്കെ ഒരു സല്യൂട്ട്.